അനേകം മുഖങ്ങളും കണ്ണുകളുമുള്ള അനേകം അത്ഭുത കാഴ്ചകളോട് കൂടിയ തുടക്കവും ഒടുക്കവുമില്ലാത്ത ആയിരം സൂര്യചന്ദ്രന്മാരുടെ പ്രഭയുള്ള എന്നിങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ വിശ്വരൂപത്തെ ഭഗവത്ഗീതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. കേവലം അഞ്ചരയോ ആറോ അടി വലുപ്പമുള്ള ഒരു ആകാരത്തിൽ ഒതുങ്ങുന്നതല്ല ഒരുവന്റെ വിശ്വരൂപമെന്ന് അർജുനനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ശ്രീകൃഷ്ണന്റെ ഉദ്ദേശ്യം. കേവലം അഞ്ചരയോ ആറോ അടി മാത്രം വലുപ്പമുള്ള ഒരു ആകാരത്തിൽ ഒതുങ്ങുന്നവനാണ് താനെന്ന സങ്കുചിതമായ തോന്നലാണ് ഒരുവനെ യഥാർത്ഥ വിജയം നേടുന്നതിൽ നിന്നും തടയുന്ന പ്രധാന സംഗതി. പരിമിതമായ ആ ബോധത്തിൽ നിന്നും അപരിമിതമായ ബോധത്തിലേക്കുള്ള ഉണർച്ച സംഭവിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. സ്ഥലകാലദേശങ്ങൾക്കതീതമായ വിജയം മാത്രമാണ് യഥാർത്ഥ വിജയം. മറ്റെല്ലാം വെറും നിഴലുകൾ മാത്രം. നിഴലുകളെ ഉപേക്ഷിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് കണ്ണുതിരിക്കുവാൻ, നിങ്ങളിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാൻ, പരിമിതികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്കുള്ള ക്ഷണമാണ് ഈ അധ്യായം. നിങ്ങൾക്കും ഒരു വിശ്വരൂപമുണ്ട്. ആ വിശ്വരൂപത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ സ്വയം സൃഷ്ടിച്ച ചങ്ങലകൾ അറുത്തുമാറ്റി നിങ്ങൾ നിങ്ങളെ നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് ബോധ്യമാകാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വരൂപം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. പൂച്ചയെ കണ്ട് എലികൾ ഓടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പൂച്ചയെ കണ്ട് സിംഹം ഓടിയാലോ? താൻ സ്വയം എലിയെന്ന് സങ്കല്പിക്കുന്ന സിംഹം സ്വന്തം ശക്തി മനസ്സിലാക്കാതെ പൂച്ചയെ കണ്ട് പേടിച്ചോടിയെന്നിരിക്കും. സ്വന്തം അസ്തിത്വത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ താൻ എലിയാണെന്ന് ചിന്തിച്ച് ഭയന്നോടുന്ന സിംഹത്തെ പോലെയാണ് നാമം. നമ്മിലുള്ള ശക്തിയെ ഉപയോഗിക്കാതെ വളരെ നിസ്സാരമായ പ്രതിബന്ധങ്ങളിൽ നിന്നുപോലും നാം ഓടിമാറുന്നു. ഈ ദുർഗതിക്ക് പരിഹാരമിടാൻ നിങ്ങൾക്കും കഴിയും. കാരണം യഥാർത്ഥത്തിൽ നിങ്ങളൊരു സിംഹമാണ്, അതിശക്തമായ സിംഹം. എങ്ങനെയോ എലിയെന്ന് ധരിച്ച് പൂച്ചയെ കണ്ട് ഭയന്നോടുകയാണിപ്പോൾ. ആ ഓട്ടത്തിൽ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ, ഞാൻ ആരെന്ന്? ഞാൻ യഥാർത്ഥത്തിൽ എലിയാണോ എന്ന്? ഈ പൂച്ചകളെ ഞാൻ ഭയക്കേണ്ടതുണ്ടോ എന്ന്? അപ്പോൾ ആ രഹസ്യം നിങ്ങൾക്ക് വ്യക്തമാകും. നിങ്ങൾ ഒരിക്കലും എലിയായിരുന്നില്ല. നിങ്ങൾക്ക് എലിയാകാനും കഴിയില്ല. നിങ്ങളുടെ ഭയം തന്നെയാണ്. സ്വയം പരിമിതികളുള്ളവനെന്ന് ചിന്തിച്ച ബോധം മാത്രമാണ് നിങ്ങളെ വിജയം നേടുന്നതിൽ നിന്നും തടഞ്ഞത്. അതെ, നിങ്ങളുടെ പരിമിതികളെ ഉപയോഗിക്കാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തരമായ മനുഷ്യ ശരീരത്തോട് നീതി പുലർത്താൻ സമയമായിരിക്കുന്നു. ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുമ്പോൾ പൂച്ചയെ കണ്ട് ഭയപ്പെടുന്ന സിംഹമാവുകയാണ് നിങ്ങളെന്നോർക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കല്പത്തിനും അതീതമായ ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ് നിങ്ങളുടെ ശരീരവും മനസ്സും. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ജീവിതമെന്ന പ്രതിഭാസത്തെ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് കഴിയും. ജീവൻ മരണ പ്രശ്നമെന്ന് നിങ്ങൾ കരുതിയിരുന്നവ പോലും പൂച്ച സിംഹത്തെ വിഴുങ്ങുമെന്ന അബദ്ധധാരണയിൽ നിന്നുണ്ടായതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഒരു സിംഹത്തിന് പൂച്ചയിൽ നിന്ന് രക്ഷ നേടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അവയൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ഈ തിരിച്ചറിവോടെ ജീവിതത്തെ നോക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വരൂപം തിരിച്ചറിയാൻ കഴിയും. തീർച്ച. എത്ര കൂരിരുട്ടിനും പ്രകാശത്തെ മറയ്ക്കാനാവില്ല. ഒരു കാർമേഘത്തിനും സൂര്യനെ പൂർണ്ണമായും മറയ്ക്കാനാവില്ല. ഒന്നിനും നിങ്ങളെ തടുത്തു നിർത്താനുമാവില്ല. ഒരു പുഴ പ്രതിബന്ധങ്ങളിലൂടെ അതിൻ്റെ വഴി കണ്ടെത്തുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി പ്രവഹിക്കാൻ കഴിയും. സൂര്യൻ എന്തിന് വെളിച്ചത്തിന് ചൂട്ടുകറ്റിയെ ആശ്രയിക്കണം? നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തിയും നിങ്ങളിലുണ്ട്. നിങ്ങളിലേക്ക് നോക്കി ആ ശക്തിയെ തിരിച്ചറിയുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു പ്രതിഭാസമാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വരൂപത്തിലേക്ക്, നിങ്ങളുടെ യഥാർത്ഥ സാധ്യതയിലേക്ക് അടുക്കുന്നു. പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ഒന്നിലേക്കുള്ള നിങ്ങളുടെ മാറ്റത്തിൻ്റെ ആദ്യ ചുവട് ഈ നിമിഷം തുടങ്ങുന്നു. ഇന്നലെയുടെ നാളെയും നാളെയുടെ ഇന്നലെയുമായ ഇന്നിൽ നിന്നു തന്നെ നിങ്ങളുടെ നിങ്ങളെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ വിജയം നേടുവാനുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കാം. ഇത് ഒരു അവസാനത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ പരിമിതികളുടെ അവസാനം, മനോവികാസത്തിൻ്റെ ആരംഭം.